ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബിലാണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ലാബിൽ മെഷീൻ ടൂൾ ലെയ്ത്താണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. ഓക്കെ, ലെയ്ത്തിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്കാണ്. മെയിൻ പാർട്സ് ഹെഡ് സ്റ്റോക്ക്. പിന്നെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഓക്കെ, സ്വിച്ച് ഓൺ ചെയ്യാമല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ഹെഡ് സ്റ്റോക്കിൽ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ചക്ക് ഫിക്സ് ചെയ്യുന്നത്. ഇത് കാണുന്നത് ത്രീ ജോ ചക്കാണ്, ത്രീ ജോ ചക്ക്. അപ്പോൾ ഇത് സിലിണ്ടറിക്കൽ ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഉണ്ട്. ഓക്കെ, ഒരു സിലിണ്ടറിക്കൽ ഒബ്ജക്റ്റ്, ഒരു ചെറിയ സിലിണ്ടറിക്കൽ ബാർ നമ്മളതിൽ ഫിക്സ് ചെയ്യുകയാണ്. ചക്കി ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിന് ഓക്കെ, ഇവിടെ ഹെഡ് സ്റ്റോക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വർക്കിനെ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസിനെ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ വർക്കിന് ഒരു ഡ്രൈവ് കൊടുക്കുക. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ പ്ലെയിൻ ടേണിങ്, സ്റ്റെപ്പ് ടേണിങ്, ടേപ്പർ ടേണിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഡ്രൈവ് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ ഉണ്ട്. താഴെ ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. ബെൽറ്റ് ഉണ്ട്, ഗിയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻ്റ് ഓപ്പറേഷൻ അനുസരിച്ചിട്ട് ഡിഫറെൻ്റ് സ്പീഡ്സ് അവൈലബിൾ ആവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സ്പീഡ് ചേഞ്ച് ഗിയർ ബോക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് എത്രയാണ്, 90 RPM മുതൽ, സോറി 54 RPM മുതൽ 1200 വരെ ഈ 8 സ്പീഡ് അവൈലബിൾ ആണ്. ഇത് ഒരു സ്റ്റെപ്ഡ് ഡ്രൈവ് ആണ്. 54 പിന്നെ 90, അതൊരു ജോമെട്രിക് പ്രോഗ്രഷനുള്ള 135, അങ്ങനെ ആ ഒരു രീതിയിലാണ് അതുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 50 RPMലാണ് അല്ലേ, 500 RPMലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 90 ഇപ്പോൾ 90 RPMലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ 500 RPMലായി. താഴെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് കട്ടിങ്ങിനൊക്കെ ഉള്ള വേണ്ടി ഉള്ള ഗിയർ ബോക്സ്, ഫീഡ് ആൻഡ് ത്രെഡ് കട്ടിങ് ഓപ്ഷൻസ് ഉള്ള ഗിയേഴ്സാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗിയേഴ്സ് തന്നെ മെട്രിക് ഉണ്ട്, ഇഞ്ചും ഉണ്ട്. മെട്രിക് ഇഞ്ച് ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ ഗിയേഴ്സിൻ്റെ കോമ്പിനേഷൻ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് നോക്കിയിട്ട് നമുക്കത് വേണ്ട ഗിയർ അല്ലെങ്കിൽ ത്രെഡിൻ്റെ പിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓട്ടോമാറ്റിക് ഫീഡ് റോഡും എൻ്റെ ഡ്രൈവും ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫീഡ് ഷാഫ്റ്റ് കൺട്രോൾ ഗിയർ ബോക്സ്. ആ ഈ രണ്ടാമത്തെ ബോക്സിൻ്റെ പേരാണ് ഫീഡ് ഷാഫ്റ്റ് കൺട്രോൾ, ഫീഡ് ഷാഫ്റ്റ് കൺട്രോൾ ഗിയർ ബോക്സ്. അതിൽ നമുക്ക് വർക്ക് നമുക്ക് ഹൊറിസോണ്ടൽ ഓട്ടോമാറ്റിക് ഫീഡ് കൊടുക്കാൻ പറ്റും. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, അതുപോലെ തന്നെ സോറി ഹൊറിസോണ്ടൽ മെഷീന്റെ ബെഡ്, അത് കാസ്റ്റിംഗ് ആണ്, മാനുഫാക്ചറിംഗ് പ്രോസസ്. നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് മെഷീൻ ചെയ്തിരിക്കുകയാണ്. ബെഡിൽ ഗൈഡ് വേസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ബെഡിൻ്റെ ക്രോസ് വ്യൂ കാണാൻ പറ്റും. ഇവിടെ ഇത് കാസ്റ്റ് ചെയ്തൊരു പീസാണ്. അതിലൊരു ഫ്ലാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ വി ഉണ്ട്. അത് ഗൈഡ് വേസ്, രണ്ട് വിയും രണ്ട് ഫ്ലാറ്റും ഉണ്ട്. ക്യാരേജിൻ്റെ മൂവ്മെൻറ്റ്, ക്യാരേജ് എന്ന് വെച്ചാൽ ക്യാരേജിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ടൂൾ പോസ്റ്റ് ഉള്ളത്. ടൂൾ പോസ്റ്റിൽ നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് ഇഗ്നേഷ്യസ് സാറാണ്. ലാബിലെ ഇൻചാർജ് ആയിട്ടുള്ള ഇഗ്നേഷ്യസ് സാർ ഇവിടെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് സാർ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ടൂൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീലാണ്. അല്ലാത്ത മെയിൻ അലോയിങ് എലമെൻ്റ് എന്ന് പറയുന്നത് ടങ്സ്റ്റൺ ആണ്. സ്റ്റീൽ മെയിനായിട്ട് സ്റ്റീലുണ്ട്, അയൺ, കാർബൺ, സ്റ്റീല് പ്ലസ് നിക്കലും ക്രോമിയും ടങ്സ്റ്റൺ മോളിബ്ഡെനം ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ കട്ടിംഗ് ടൂൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ടൂൾ പോസ്റ്റ് ആണ് ഇത്. ഇത് ഫോർ വേ ടൂൾ പോസ്റ്റ് ആണ്. നാല് സൈഡിലും നമുക്ക് ടൂൾ സെറ്റ് ചെയ്യാം. ഓക്കേ, ഫോർ വേ ടൂൾ പോസ്റ്റ്.
അതിന്റെ താഴെ വരുന്ന ഇതാണ് കോമ്പൗണ്ട് സ്ലൈഡ്. കോമ്പൗണ്ട് സ്ലൈഡ് ആംഗുലർ ഫീഡിന് വേണ്ടിയാണ്. ആംഗുലർ ഫീഡർ കോമ്പൗണ്ട് സ്ലൈഡ്. ഇതാണ് ക്രോസ് സ്ലൈഡ് വെർട്ടിക്കൽ ഫീഡ്. സാറ് ഫുള്ള് വ്യൂ കിട്ടുന്ന പോലെ ഓക്കെ. ക്രോസ് സ്ലൈഡ് ഒരു മിനിറ്റ്. ക്രോസ് മൂവ്മെന്റ് ഓക്കെ. പ്രപ്പൻഡിക്കുലർ ക്രോസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ലേത്തിന്റെ ആക്സിസിന് പ്രപ്പൻഡിക്കുലർ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ക്രോസ്. ക്രോസ് ആയിട്ടുള്ളത് ഇത് പാരലൽ ടോട്ടലി കാരേജ് പാരലൽ മൂവ്മെന്റ്. ആ ഫസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ലേത്ത് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മൂവ്മെന്റ്. സെക്കൻഡ് വെർട്ടിക്കൽ പ്രപ്പൻഡിക്കുലർ ടു ലേത്ത് ആക്സിസ് വെർട്ടിക്കൽ മൂവ്മെന്റ്. ആംഗിൾ ദെൻ ഇൻക്ലൈൻ ടു ലേത്ത് ആക്സിസ് ആംഗുലർ മൂവ്മെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇതില് കോമ്പൗണ്ട് സ്ലൈഡ് അല്ലേ. കോമ്പൗണ്ട് സ്ലൈഡ് ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിഗ്രിയിൽ ഈ രണ്ട് ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ടെയിൽ സ്റ്റോക്ക്. അപ്പം ലേത്തിൻ്റെ മെയിൻ പാർട്സ് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരിയേജ്, ബെഡ്, ദെൻ സപ്പോർട്ടിങ് ലെഗ്സ്, ദെൻ പിന്നെ ചിപ്പ് ട്രേ. ഓക്കെ, അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചിപ്പ് ട്രേ പാർട്സ് പാർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ. മെയിനായിട്ട് ടെയിൽ സ്റ്റോക്കിൽ ടെയിൽ സ്റ്റോക്ക് സെൻറ്റർ ഉണ്ട്. ആ ഇത് ഡെഡ് സെൻറ്റർ എന്ന് പറയും. ഇതേപോലെ ഒരു സെൻറ്റർ അവിടെ അവൻ്റെ ഹെഡ് സ്റ്റോക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവ് സെൻറ്റർ ആയി. ഓക്കെ. അതായത് ഹെഡ് സ്റ്റോക്ക് നമ്മൾ ഒരു സെൻറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വർക്കിന് പോലെ ഒരു സെൻറ്റർ ഇതേപോലത്തെ ഇതേപോലെ ഒരു സെൻറ്റർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടെയിൽ സ്റ്റോക്കിലുള്ള സെൻറ്റർ ഡെഡ് സെൻറ്റർ, അത് സ്റ്റേഷനറി ആണ്. അതേപോലെ ഒരു സെൻറ്റർ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈവ് സെൻറ്റർ ആയി. ഈ സെൻറ്ററിന് അതേ സെൻറ്ററിലായിരിക്കും ടൂളിൻ്റെ സെൻറ്റർ. ആ ടൂളിൻ്റെ ടിപ്പ് ഈ ടൂളിൻ്റെ കട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ ടിപ്പ് ലേത്ത് ആക്സിസിൻ്റെ അതേ ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഓക്കെ, ഇമാജിനറി ലൈൻ ലേത്തിൻ്റെ ഈ ഈ സ്പിൻഡിലിൻ്റെ സെൻറ്റർ അതിൻ്റെ ആക്സിസും ഈ ടെയിൽ സ്റ്റോക്കിൻ്റെ ഈ സെൻറ്ററും തമ്മിലുള്ള ഒരു ഇമാജിനറി ആക്സിസ് ആണ് എന്താ ലേത്ത് ആക്സിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടൂളിൻ്റെ സെൻറ്ററും അതായത് ടൂളിൻ്റെ ഈ കട്ടിംഗ് പോയിന്റ് ടൂളിൻ്റെ കട്ടിംഗ് പോയിന്റ് ലേത്ത് ആക്സിസിൻ്റെ ലെവലിലായിരിക്കണം, ഒരേ പ്ലെയിനിലായിരിക്കും. നമ്മളിവിടെ ടൂൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ലേത്തിൻ്റെ സെൻറ്ററും ഈ ടൂളിൻ്റെ ടിപ്പും ഈ ഡെഡ് സെൻറ്ററും ഒരേ ലെവലാണ്. ഇവിടെ ലേശം താന്നിട്ടാണോ എന്ന് സംശയമുണ്ട്. ഇപ്പം ചെറിയ ഡിഫറൻസ് ഒന്നും പ്രശ്നമില്ലായിരിക്കും അല്ലേ. ഫേസിംഗ് ഓപ്പറേഷനിൽ അവിടെ ഒരു പോയിന്റ് കട്ട് ചെയ്യാൻ പറ്റാതെ ചെറിയ ഷീറ്റൊക്കെ വെച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ടൂൾ പോസ്റ്റ് വിഘ്നേഷ്യസ് സാർ, ഇപ്പം നമുക്കിവിടെ ടൂൾ സെറ്റ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് വരാൻ സാധിക്കാത്തതിനാലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ക്രോസ് മൂവ്മെൻറ്റ് ചെയ്ത് ഫേസിങ് ലേത്തിൽ ഫേസ് ഓഫ് ദ വർക്ക്പീസ് കട്ട് ചെയ്ത് ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ടൂള് അല്ല ടൂള് ടൂൾ മൂവ്മെൻറ്റ് ക്രോസ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഫേസിങ് ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. ഫേസിങ്ങിലൂടെ വർക്കിൻ്റെ ലെങ്ത് ആണ് കുറയുന്നത്. സെൻറ്റർ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ ഫേസ് ടൂൾ സെറ്റ് ചെയ്തിട്ട് ഒരു റഫായിട്ടുള്ള ഒരു വർക്ക് പീസിൽ അതിൻ്റെ ഫേസിങ് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സെൻറ്ററിലാണ് ടൂൾ സെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ലേത്തിൽ വർക്ക് ചെയ്തു, ഫസ്റ്റ് വർക്ക് പീസ് സെറ്റ് ചെയ്തു, രണ്ടാമത് ടൂള് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട ഓപ്പറേഷൻ അനുസരിച്ച് അതായത് നമ്മൾ ഫസ്റ്റ് ഫേസിങ് ഓപ്പറേഷൻ ചെയ്തു, ഇനി നമുക്ക് ഡയമീറ്റർ വർക്കണമെങ്കിൽ പ്ലെയിൻ ടേണിങ് ഓപ്പറേഷൻ ചെയ്യാം. ക്യാരേജ് വെച്ചിട്ട് നമ്മൾ ടൂൾ മൂവ്മെന്റ് അതിൻ്റെ ലേത്തിൻ്റെ ആക്സിസിന് പാരലൽ ആണ്.
നമ്മൾ സ്റ്റെപ്പായിട്ട്